സെൽഫ് സ്റ്റഡിയിലെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് പീരിയോഡിക് ടേബിൾ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗ്രേഷനിലെ സബ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ബ്ലോക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് അതിൻ്റെ ആൻസറും കൂടിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് തുടങ്ങാം നമ്മൾ ബെർലിയം അയൺ ആർഗൺ പതിനെട്ടും ഇത്രയാണ് നമ്മൾ ഹോംവർക്ക് തന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ബ്ലോക്കും കൂടെ കണ്ടുപിടിക്കാനായിട്ടായിരുന്നു തന്നെ നമുക്ക് നോക്കാം ബെർലിയം ഫോർ അറ്റോമിക് നമ്പർ ഫോറിൻ്റെ വൺ എസ് ടു ടു എസ് ടു എന്നായിരുന്നു എഴുതുന്നത് അപ്പം വൺ എസ് ടു ടു എസ് ടു ലാസ്റ്റ് സബ്ഷെല്ലിൽ ആഡ് ചെയ്തേക്കുന്ന ഇലക്ട്രോൺ ടു ആണ് അപ്പം ലാസ്റ്റ് ആഡ് ചെയ്തേക്കുന്ന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് എസിലാണ് അപ്പം അത് ഏത് ബ്ലോക്കാണെന്ന് വെച്ചാൽ എസ് ബ്ലോക്ക് അയൻ ട്വൻറ്റി സിക്സിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തേക്കുന്നത് ത്രീ ഡി സിക്സ് ഡിയിലാണ് ഫോറസ്റ്റ് ടു ത്രീ ഡി സിക്സ് ഫോറസ്റ്റ് ടു അപ്പം ഡിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഡി ബ്ലോക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓർഡർ അത് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ വീഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും ആർഗൺ പതിനെട്ടിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തേക്കുന്നത് ഈ മേളിൽ കടുത്തേക്കുന്നതൊക്കെയാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അപ്പം ഈ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്തേക്കുന്നത് പിയിലാണ് അപ്പോൾ അത് പി ബ്ലോക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്തത് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് പിടിയിട്ട് ഇനി അടുത്തത് നമുക്ക് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ ആൻഡ് പിരീഡ് പിരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പിരീഡ് അപ്പം ആദ്യമേ പിരീഡ് എന്താണെന്ന് നോക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഇപ്പോഴൊന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക ഒന്നും കൂടി ഒന്ന് പറയാം അപ്പം നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞത് ഹൈഡ്രജൻ ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയസ് ഈഷ്യം ഫ്രാൻസിയം ഇങ്ങനെ വരുന്നതാണ് എന്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വെർട്ടിക്കലി കൊടുത്തേക്കുന്നതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നതാണ് പിരീഡ് ഹൈഡ്രജൻ ഹീലിയം ഒരു ഇത് ഒന്നാമത്തെ പിരീഡ് രണ്ടാമത്തേത് ഇത് സെക്കൻഡ് പിരീഡ് ലിഥിയം ബെർലിയം അതിൻ്റെ നേരെ കിടക്കുന്ന ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ എന്നൊക്കെ പറയുന്നത് സെക്കൻഡ് പിരീഡ് ഇത് മൂന്നാമത്തെ പിരീഡ് ഇത് നാല് അഞ്ച് ഇങ്ങനെയാണ് പിരീഡ് പോകുന്നത് ആറ് ഏഴ് അപ്പം ടോട്ടൽ നമുക്ക് സെവൻ പിരീഡ്സ് ആണ് ഉള്ളത് അപ്പോൾ പിരീഡ് എന്താണെന്ന് മനസ്സിലായില്ലേ വെർട്ടിക്കലി കിടക്കുന്നത് ഗ്രൂപ്പും ഹൊർസോണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് പീരീഡും ഇപ്പോൾ പീരീഡ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു എലമെൻറ്റ് തന്നിട്ട് അതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബെർലിയം ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ബെർലിയം തന്നിട്ട് ബെർലിയം ഏത് പീരീഡിലാണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഒന്നാമത്തെ പീരീഡിലാണോ രണ്ടാമത്തെ ആണോ മൂന്നാമത്തെയാണോ നാലാമത്തെ ആണോ അപ്പോൾ നമുക്ക് പീരിയോഡിക് ടേബിൾ കണ്ട് കാണാതെ മനസ്സിലാകത്തില്ല അല്ലേ പീരീഡിക് ടേബിൾ ഇല്ലാതെ ഇത് ഏത് പിരീഡിലാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് ഇപ്പം ബെർലിയത്തിന്റെ ആയാലും കാൽസ്യം ആയാലും കാർബൺ ആയാലും സോഡിയയിലും പൊട്ടാസിയം ആലും തന്നു കഴിഞ്ഞാൽ ഒരു എലമെന്റ് തന്നു കഴിഞ്ഞാൽ അത് ഏത് പിരീഡാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിപ്പം നോക്കാം നമുക്ക് ബെർലിയത്തിന്റെ നോക്കാം ബെർലിയം ഫോർ നമ്പർ ഫോർ ഇത് നമ്മൾ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുന്നത് എങ്ങനെയാണ് രണ്ടും രണ്ട് നാല് ബെർലിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി ഇനി നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് ഈ കോൺഫിഗറേഷനിലെ ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണെന്നാണ് നോക്കേണ്ടത് ഷെൽ നമ്പർ നമുക്കറിയാം ഇത് വൺ എന്ന് പറയുന്നത് ഒരു ഷെൽ നമ്പറാണ് ടു ഷെൽ ആണ് അല്ലേ അപ്പം ഇതിനകത്ത് ഹയ്യസ്റ്റ് ആയിട്ടുള്ള ഷെൽ നമ്പർ ഏതാണ് ടൂ ആണ് അതായത് ഇതിൻ്റെ പിരീഡ് നമ്പർ എന്ന് പറയുന്നത് ടു ആണ് ബെർലിയം ഏത് പിരീഡിലാണ് കിടക്കുന്നത് ടു സെക്കൻഡ് പിരീഡിലാണ് ബെർലിയം ഉള്ളത് മനസ്സിലായില്ലേ ഇപ്പം നമുക്ക് ടെക്സ്റ്റിലെ നെക്സ്റ്റ് കാർബൺ സിക്സ് തന്നിട്ടുണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൺ എസ് ടു 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 എസ് ടു ടു പി ടു അപ്പം ഇതിനകത്തും ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്ന ഈ കോൺഫിഗറേഷനിലും ഹയസ്റ്റ് ഷെൽ നമ്പർ ടു ആണ് അപ്പം കാർബണും എവിടെയാണ് സെക്കൻഡ് പീരീഡിലാണ് കിടക്കുന്നത് ഇനി ടെക്സ്റ്റിലെ നെക്സ്റ്റ് തന്നേക്കുന്നത് സോഡിയം ലെവൺ അപ്പം വൺ എസ് ടു എസ് ടു പി സിക്സ് പത്ത് രണ്ട് നാല് ആറ് പത്ത് ത്രീ എസ് വൺ പതിനൊന്ന് അല്ലേ അപ്പം ഇതിനകത്തുള്ള ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് ത്രീ ആണ് അല്ലേ വൺ ടു ഇതാണ് ആണ് വലുത് അപ്പം നമുക്കറിയാം തേർഡ് പിരീഡിലാണ് കിടക്കുന്നത് സോഡിയം അപ്പോൾ പൊട്ടാസ്യം നെക്സ്റ്റ് വന്നേക്കുന്ന പൊട്ടാസ്യം പത്തൊൻപത് വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് വൺ ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നത് ആണ് അപ്പം പിരീഡ് എന്ന് പറയുന്നത് ഫോർ ഫോർത്ത് പിരീഡിലാണ് കിടക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ ബെർലിയം കണ്ട സെക്കൻഡ് പിരീഡിലാണ് കാർബൺ സെക്കൻഡ് പിരീഡിലാണ് നെക്സ്റ്റ് സോഡിയം തേർഡ് പിരീഡിലാണ് വൺ ടു ത്രീ അടുത്ത് തന്നേക്കുന്ന പൊട്ടാസ്യം ഫോർത്ത് പിരീഡിലാണ് സോഡിയം തേർഡ് പിരീഡ് പൊട്ടാസ്യം ഫോർത്ത് പിരീഡിലാണ് എല്ലാവർക്കും പിരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്നും പഠിച്ചു പിരീഡ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്നും പഠിച്ചു ഇത് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഈ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ പറഞ്ഞ് പിരീഡ് നമ്പർ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ ഷെൽ നമ്പറിൻ്റെ ഷെൽ നമ്പർ തന്നെ ആയിരിക്കും അതായത് ഈ ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഷെൽ നമ്പർ എന്ന് പറയുന്നതും പിരീഡ് നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അതാണ് നമ്മുടെ ബോക്സിൽ തന്നേക്കുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് അല്ലെ സോറി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ ആൻഡ് ഗ്രൂപ്പ് നമ്പർ നമുക്ക് നോക്കാം അപ്പം അതിനകത്ത് നമുക്ക് ഏതാണ് ഏതൊക്കെ ബ്ലോക്കാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതും പിരീഡ് കണ്ടുപിടിക്കുന്നതും പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗ്രേഷനിൽ നിന്ന് ഗ്രൂപ്പ് നമ്പർ ഓരോ എലമെൻ്റ് ഗ്രൂപ്പ് നമ്പറും നമുക്ക് കണ്ടുപിടിക്കാം അപ്പം വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ് നമ്പർ എസ് പി ഡി ആൻഡ് എഫ് ബ്ലോക്ക്സ് ഇതിൻ്റെ എസ് പി ഡി ബ്ലോക്ക്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ള മതേഡും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യമേ നമുക്ക് എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം അപ്പം ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിസിൽ തന്നെയാണ് നമ്മൾ എന്തോ കണ്ടുപിടിക്കുന്നത് ഓരോ എലമെൻ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എലമെൻറ്റ് നമുക്ക് ലിധിയം തന്നിട്ടുണ്ട് അല്ലേ ലിദിയം തന്നിട്ടുണ്ട് ഈ ലിതിയത്തിൻ്റെ സബ്ഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാര്യം ലിധിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ത്രീ ആണ് അപ്പം ഈ ത്രീ വരാൻ രണ്ടും ഒന്നും മൂന്ന് വൺ എസ് ടു എസ് വൺ ലാസ്റ്റ് സബ്ഷനിൽ ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രെസെന്റ് ഇൻ ദ ലാസ്റ്റ് സബ്ഷെൽ അവസാനത്തെ സബ്ഷനിലേതാണ് എസ് ആണ് അല്ലേ അതിൻ്റെ മേളിൽ കിടക്കുന്നത് എത്രയാണ് ആണ് വൺ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വൺ അപ്പം അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ആണ് വൺ മനസ്സിലായില്ലേ അപ്പൊ ഇതിന്ന് നമുക്ക് എന്താ മനസ്സിലായി ലാസ്റ്റ് സബ്ഷലിനകത്ത് എത്ര ഇലക്ട്രോൺസ് പ്രസന്റ് ഉണ്ടോ അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് സോഡിയം നോക്കാം സോഡിയത്തിൻ്റെത് വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് വൺ അല്ലേ സോഡിയത്തിൻ്റെത് എത്രയാണ് സോഡിയം പതിനൊന്ന് അറ്റോമിക് നമ്പർ പതിനൊന്ന് രണ്ട് നാല് അറുപത് പതിനൊന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രെസെന്റ് ഇൻ ദ ലാസ്റ്റ് സബ്ഷെൽ ലാസ്റ്റ് സബ്ഷെൽ എത്രയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ് വൺ അപ്പം ഇതും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് വൺ അടുത്ത മെഗ്നീഷ്യത്തിൻ്റെ അത് വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ലാസ്റ്റ് ടു ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ലാസ്റ്റ് സബ്ഷൻ ലാസ്റ്റ് സബ്ഷൻ എസ് അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് ടു ആണ് അപ്പം നമ്മുടെ ഗ്രൂപ്പ് നമ്പർ ടു നെക്സ്റ്റ് കാൽസ്യം വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ടു ലാസ്റ്റ് ഇല്ല സബ്ഷനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടു ആണ് അപ്പം നമ്മുടെ ഗ്രൂപ്പ് നമ്പറും ടു എല്ലാവർക്കും മനസ്സിലായില്ലേ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് എസ് ബ്ലോക്ക് എലമെന്റിൻ്റെ കണ്ടുപിടിക്കുന്നതെന്ന് ഉള്ള കാര്യം മനസ്സിലായില്ലേ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ് വൺ ആൻഡ് ടു ബിലോങ്സ് ടു എസ് ബ്ലോക്ക് അതായത് ഫോർ എസ് ബ്ലോക്ക് എലമെന്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഗ്രൂപ്പ് നമ്പർ മനസ്സിലായില്ലേ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നതും ആരുടെ കേസിൽ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ കേസിൽ അപ്പം നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പഠിച്ചു പിരീഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പഠിച്ചു ഇനി നമുക്ക് ഗ്രൂപ്പ് നമ്പർ ഒന്ന് ജസ്റ്റ് നോക്കാം ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ രണ്ടെണ്ണമാണ് ഈ രണ്ടെണ്ണമാണ് ഏതെന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതായത് ഇത് ഗ്രൂപ്പ് വൺ ഇത് ഗ്രൂപ്പ് ടു ഇത് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ അപ്പം എത്രയുണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് നമുക്ക് പതിനെട്ട് എണ്ണം ഉണ്ടല്ലേ പതിനെട്ട് ഗ്രൂപ്പ് ഉണ്ട് പിരീഡ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണെന്നാണ് പറഞ്ഞത് ഏഴ് എണ്ണം ഉണ്ടല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ ഏഴ് പിരീഡും പതിനെട്ട് ഗ്രൂപ്പുമാണ് ഉള്ളത് ഇപ്പം ഈ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം ഗ്രൂപ്പ് വണ്ണും ആണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ് വൺ ആൻഡ് ടു ഇത് രണ്ടും കൂടിയാണ് നമ്മൾ എന്താ പറയുന്നത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇനി ഗ്രൂപ്പ് എലമെന്റ്സ് ഇൻ തേർട്ടീൻ ടു എയ്റ്റീൻ അതായത് ഇവിടുന്ന് ഇവിടം വരെ ഇത് ത്രീ ടു ട്വൽവ് ആണ് തേർട്ടീൻ ടു എയ്റ്റീൻ ആണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് പി ബ്ലോക്ക് എന്ന് പറയും ും ടു എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് ആണ് അതേപോലെ തേർട്ടീൻ ടു എയ്റ്റീൻ എന്ന് പറയുന്നത് പി ബ്ലോക്ക് ആണ് ഈ നെക്സ്റ്റ് ത്രീ ടു ട്വൽവ് ഇവിടെ സ്കാന്റിയം തൊട്ട് സിങ്ക് വരെ സ്കാന്റിയം ടൈറ്റാനിയം വെനേഡിയം ക്രോമിയം ബാങ്കഡിയൻ സയൻ കൊബാൾട്ട് നിക്കൽ കോപ്പർ സിങ്ക് അപ്പം ത്രീ ടു ട്വൽവ് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആണ് ഡി ബ്ലോക്ക് മനസ്സിലായില്ലേ വൺ ടു ടു വണ്ണും ടുവും എസ് ബ്ലോക്ക് തേർട്ടീൻ ടു എയ്റ്റീൻ പി ബ്ലോക്ക് അതേപോലെ ത്രീ ടു ട്വൽവ് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെൻസ് ആണ് ഇനി ഇത് രണ്ടും എന്ന് പറയുന്നത് എന്താണ് എഫ് ബ്ലോക്ക് എലമെൻസ് ആണ് അതായത് മെയിൻ പീരിയോഡിക് ടേബിളിൻ്റെ ബിലോ ആയിട്ട് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത് രണ്ട് റോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് റോസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതെന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് എലമെൻസ് ആണ് അതായത് സിക്സ് ആൻഡ് സെവൻ പിരീഡ്സിൻ്റെ ബാലൻസ് ആണ് അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി അതായത് കണ്ടോ ഫിഫ്റ്റി സെവൻ കഴിഞ്ഞിട്ട് അടുത്തത് ഫിഫ്റ്റി സെവൻ കഴിഞ്ഞിട്ട് സെവൻറ്റി ടു ആണ് അടുത്തത് കൊടുത്തേക്കുന്നത് അപ്പം ഈ ഫിഫ്റ്റി സെവൻ്റെ ബാലൻസ് ആയിട്ടുള്ളത് കണ്ട് ഇങ്ങനെയാണ് ഇതിൽ അറേഞ്ച് ചെയ്തേക്കുന്നത് സിക്സ് പിരീഡിൻ്റെത് ഇനി സെവൻത്ത് പീരീഡിൻ്റേത് എയ്റ്റി നയൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇവിടുത്തേക്കാണ് കൊടുത്തേക്കുന്നത് മനസ്സിലായി കണ്ടോ വൺ നോട്ട് ഫോർ ആണ് ബാക്കി നയൻറ്റി നയൻറ്റി വൺ അത്ര ഇവിടെ ആണ് കൊടുത്തേക്കുന്നത് അപ്പം ഇത് രണ്ടുമാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത് ഇതിന് ലാൻതിനോടൊന്നും ആക്റ്റിനോടൊന്നും ആണ് ഈ ഒരു ടേബിൾ ഇതിന് പറയുന്നത് അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ ഓർത്തു വെക്കുക ഗ്രൂപ്പ് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് എവിടെ നിന്ന് എവിടം വരെയാണ് എലമെൻസ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഇതൊന്ന് പഠിച്ചു വയ്ക്കുക നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കാം ടെക്സ്റ്റിൽ തന്നേക്കുന്നത് വാട്ട് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ ലാസ്റ്റ് എസ് സബ്ഷൽ ആൻഡ് ദെയർ ഗ്രൂപ്പ് നമ്പർ അപ്പം ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പറും ലാസ്റ്റ് എസ് സബ്ഷനിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഗ്രൂപ്പ് നമ്പറും ലാസ്റ്റ് എസ് സബ്ഷനിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസും തമ്മിലുള്ള റിലേഷൻ എന്താണ് നമുക്ക് ആൻസർ എഴുതി തന്നെ ഉണ്ട് അല്ലേ ഫോർ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് സബ്ഷൽ വിൽ ബി ദ ഗ്രൂപ്പ് നമ്പർ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല അതിൻ്റെ ആൻസർ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ഇപ്പം തന്നെ വീഡിയോ പത്ത് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം അപ്പം താങ്ക് യു ഫ്രണ്ട്സ്